ഹേയ് ഗായ്സ്, അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഒരുപാട് സ്നേഹമായിരിക്കും. അതവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കെയറും ലവും റൊമാൻസും സ്വീറ്റ്നസ്സും ടൈമും ഒക്കെ നിങ്ങൾക്ക് അവർ തരും. സോ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീട്ടിലൂടെ പറയാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് ഗോ. നമ്പർ 1, അവൈലബിലിറ്റി കുറക്കുക. അതായത് നിങ്ങൾക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ? ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് വല്ലാണ്ട് അങ്ങ് അവൈലബിൾ ആയിക്കൊടുക്കും. ഈ അവൈലബിൾ ആവുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം നിങ്ങൾ അവൈലബിൾ ആവുന്നതോടുകൂടി നിങ്ങളുടെ വാല്യൂ ആണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെപ്പം അവർ മെസ്സേജ് അയച്ചാലും നിങ്ങൾ ഹായ്, നിങ്ങളെപ്പോൾ വിളിച്ചാലും അവരെ നിങ്ങളെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യും. നിങ്ങൾ എന്താ പറയുക, അവർ നിങ്ങളുടെ അടുത്ത് എപ്പോൾ സംസാരിക്കാൻ വന്നാലും നിങ്ങൾ അപ്പം ആക്റ്റീവായിട്ട് സംസാരിക്കും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നും, ആ ഞാനില്ലെങ്കിൽ അവനൊന്നുമില്ല, അവൾക്കൊന്നുമില്ല, ഇങ്ങനൊരു തോന്നൽ വരുന്നതോടുകൂടി പതിയെ പതിയെ നിങ്ങൾക്ക് വല്ല വാല്യൂ ഒന്നും തരാണ്ടാവും. ആ ജസ്റ്റ് മെസ്സേജ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അവരുടെ ഉള്ളിൽ എന്താ, നിങ്ങൾ പോവില്ല, നിങ്ങൾ എൻ്റെ പുറകേ വരുള്ളൂ, നിങ്ങൾ ആരുടെയും പുറകെ പോകാൻ പോകണില്ല. കാരണം നിങ്ങൾ നമ്മുടെ ആണ് ഫിക്സ്. കാരണം അവർക്കൊരിക്കലും നഷ്ടപ്പെടുമെന്നൊരു തോന്നലേ ഉണ്ടാവില്ല. അങ്ങനൊരു സംഭവം വരുമ്പോൾ ഒബിയസ്ലി നിങ്ങളുടെ വില പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കെയറോ സ്നേഹമോ റൊമാൻസോ സ്വീറ്റ്നസ്സോ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം ഒന്നും കിട്ടില്ല. അവർ പല കാര്യങ്ങളും വേറെ ചെയ്തുകൊണ്ട് പോകും. കാരണം എന്താ, അവർക്കറിയാം നിങ്ങളിട്ട് പോയില്ലെന്ന്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നതൊക്കെ നിങ്ങൾ കുറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങൾ അവർക്ക് ടൈം അവൈലബിൾ ആവുന്ന ടൈം കുറച്ച് കുറക്കണം, അവൈലബിലിറ്റി കുറക്കണം. നിങ്ങളും കുറച്ച് ബിസി ആവുക, അല്ലെങ്കിൽ അവരില്ലെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് അടിച്ചു വിളിച്ച് നടക്കാൻ പറ്റും എന്ന് അവരെ ബോധിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ഒക്കെ ഡിസ്റ്റൻസും കുറച്ചൊക്കെ ഒന്ന് അവൈലബിലിറ്റി കുറക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ 2, പൊസസീവ് ആവുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതോ അല്ലെങ്കിൽ സ്റ്റോറി ഇടുന്നതായിട്ടുള്ള മറ്റുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഇടുന്നതും, അത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നല്ല നല്ല ഫോട്ടോസൊക്കെ നിങ്ങൾ സ്റ്റോറി ഇടുന്നൊക്കെ അവർക്ക് കൂടുതലും പൊസസീവ് ഉണ്ടാക്കാനും നിങ്ങളുടെ അവൈലബിലിറ്റി കുറയുന്നു, നിങ്ങൾ വേറെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു കുളിച്ച് നടക്കുന്നതൊക്കെ അവർക്ക് ഉള്ളിലൊരു പേടി വരും, അയ്യോ ഇതെനിക്ക് നഷ്ടമായി തുടങ്ങിയോ, അല്ലെങ്കിൽ തന്നെ വിട്ട് പോകാൻ പോകണോ, ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ വരുമ്പം നഷ്ടപ്പെടും തോന്നിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താനായിട്ട് ആളുകൾ ശ്രമിക്കും. സ്നേഹം, നിങ്ങളെ സ്നേഹം കൊണ്ട് എന്താ പറയുക, പൊതിയാനായിട്ടൊക്കെ ശ്രമിക്കും. നീ എന്താ, നിനക്ക് എന്ത് പറ്റി, ഞാനില്ലേ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നല്ലപോലെ കെയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ മാക്സിമം, ഞാൻ ഫസ്റ്റ് പറഞ്ഞ അവൈലബിലിറ്റി കുറക്കുന്നതോടുകൂടി നിങ്ങൾ രണ്ടാമതായിട്ട് പൊസസീവ്നെസ് കാണിക്കുന്നതോടുകൂടി അവരുടെ ഉള്ളിൽ ഭയങ്കര ഭയം വരാൻ തുടങ്ങും, അയ്യോ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ. അതുകൊണ്ട് തന്നെ അവരെ വിടില്ല. നിങ്ങളെ വിടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമാണ്, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവൈലബിൾ ആവുന്നതുകൊണ്ട് കൂടിയൊക്കെ തന്നെയാണ് അവരുടെ സ്നേഹം കുറഞ്ഞ് 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 വരുന്നതും പ്രകടമാകാതിരിക്കുന്നതും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇത്രയും മാറ്റങ്ങളുണ്ടെങ്കിൽ അടുത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തോരം മാറ്റങ്ങളുണ്ടാവും. നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. നമ്പർ 3, നിങ്ങൾ ചെയ്ത വലിയൊരു മിസ്റ്റേക്കുകൾ ഉണ്ടാവും. എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിച്ച് വരുമ്പോൾ, അവരൊരുപാട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ കുറച്ച് ഈഗോ ഒക്കെ കാണിച്ച് ജാടയൊക്കെ കാണിച്ച് മാറിയേക്കും. ആ എപ്പോഴും ആ കുറച്ച് വരട്ടെ, കുറച്ച് പുറകെ വരട്ടെ, എന്നെ കുറേ പുറകെ നടത്തിച്ചതല്ലേ, അതുകൊണ്ട് കുറച്ച് പുറകെ വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ അവരിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ അവൈലബിൾ ആവാണ്ടിരിക്കുക. അങ്ങനെയുള്ള കൂടുതലായിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുള്ളിൽ തോന്നുന്നൊരു കാര്യമുണ്ട്, അവരാഗ്രഹിക്കുന്ന ഒന്നും ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് കിട്ടുന്നില്ല. സമയമോ സ്നേഹമോ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ അവർ കൂടുതലായിട്ടും അവരും നിങ്ങളും വാശി പിടിക്കുന്ന പോലെ ഈ ഒരു ലെവലിലേക്ക് റിലേഷൻഷിപ്പ് മാറും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോറി പറയുക. അതനുസരിച്ചിട്ട് ഈ ഫസ്റ്റത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളോടുകൂടി പിന്നീട് ഇത് സംഭവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് നിങ്ങൾ, ഞാൻ പറഞ്ഞ ഫസ്റ്റും സെക്കൻഡും സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തിട്ട് മൂന്നാമതായിട്ടുള്ള സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ കൂടുതലായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിലോട്ട് വരും. അപ്പോൾ നിങ്ങൾ ജാടിട്ട് നിൽക്കരുത് എന്നാണ് ഞാൻ ഇവിടെ എടുത്ത് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ അവർക്ക് തോന്നും നിങ്ങൾ അവരെ ചതിക്കുകയാണെന്നൊക്കെ അവർക്ക് തോന്നിപ്പോകും. അപ്പോൾ അതുകൊണ്ട് എന്തോ പറ്റി എന്നെ സ്നേഹിക്കാനൊക്കെ ഇത്ര സ്നേഹം മിസ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ലപോലെ അവരെ വീണ്ടും നിങ്ങൾ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കണം. അത് കുറച്ച് സമയമാണെങ്കിലും കുഴപ്പമില്ല, പിന്നെ നിങ്ങൾ ബിസിയാണ് എന്നൊക്കെ പറഞ്ഞ് പോയാലും കുഴപ്പമില്ല. കുറച്ച് സമയമെങ്കിലും അവരെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ ടൈം കണ്ടെത്തണം. കാരണം അവരെന്തായാലും വരും. ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്ത് അവർ ഉറപ്പായിട്ടും മൂന്നാമത്തെ സ്റ്റെപ്പിൽ വന്നിരിക്കും. നാലാമത്തെ സ്റ്റെപ്പാണ്, അതിനുശേഷം അവരേതെങ്കിലും ഒരു പുതിയ ഡ്രസ്സ് ഇട്ടൊരു ഫോട്ടോ എടുത്താൽ, അല്ലെങ്കിൽ അവർ നോർമലായിട്ട് ഒരു പുതിയ സെൽഫി എടുത്ത് നിങ്ങൾ അയച്ചുതരാനായിട്ട് പറയുക, അല്ലെങ്കിൽ ഒരു പുതിയ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയുക മോർണിംഗിലൊക്കെ, അതൊന്ന് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ലുക്കുണ്ടല്ലോ, ഇപ്പോൾ ഭയങ്കര ലുക്കായല്ലോ, ഭയങ്കര ക്യൂട്ട് ആയിട്ട് നല്ല രസമുണ്ട്, നിനക്ക് ഇങ്ങനെ മീശോ വെക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിനക്ക് മുടി ഇങ്ങനെ അഴിച്ചിടുന്നതാണ് ഇഷ്ടം, അതങ്ങനെ ഓരോ ആണായാലും പെണ്ണാലും ആരാണോ നിങ്ങളുടെ ആ ഒരു ഇതിൽ ഇങ്ങനെ പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ, പാർട്ട്ണറുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു വലിയ ഇതുണ്ടാവും. അതായത് നമുക്ക് ഭയങ്കര ഇതാണ്,
നമ്മുടെ പാർട്ട്ണർ നമ്മളുടെ നമ്മളെ പറ്റി നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത്, ആ ഈ ഡ്രസ്സ് എനിക്ക് നല്ലോണം ചേരുന്നുണ്ടാ, അതിനൊക്കെ തടിയുള്ളതാണ് സാർ, നീ മെലിഞ്ഞിട്ടുള്ളതാണ് നിനക്ക് രസം, നിനക്ക് ഈ ഡ്രസ്സ് ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ മുടി കെട്ടിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ, ഇന്ന് ഭയങ്കര ലുക്കായിണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാനും അതനുസരിച്ച് ഭയങ്കരമായിട്ട് തിരിച്ചു തരാനുള്ള ഒരു പ്രവണത കൂടും. ഈ ചില സംഭവങ്ങൾക്ക് നമ്മൾ പൊക്കി പറയുന്നില്ല, നമ്മുടെ പാർട്ട്ണർക്ക് നമുക്ക് നമ്മളാണ് സൗന്ദര്യം. ഇപ്പം പാരൻസിനെ മക്കളെപ്പോഴും കാക്ക കുഞ്ഞ് സ്വന്തം കുഞ്ഞ് തൻകുഞ്ഞ് പെൺകുഞ്ഞ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളാണ് സ്വർഗം, നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളാണ് രാജാവും ഒക്കെ, മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒക്കെ. സോ അപ്പം നമ്മുടെ പാർട്ട്ണർ നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എന്തോ ഒരു ഫീലിങ്ങാണ്. അപ്പോൾ സോ നാലാമതായിട്ട് നിങ്ങളത് പറയാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമതായിട്ട് നിങ്ങൾ പറയേണ്ടത് നമ്പർ 5 എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം ഉള്ളതും അതിന് തൊട്ട് മുമ്പുള്ള, അതായത് നിങ്ങൾ അവർ വരുന്നത് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോഴുള്ള പാർട്ട്ണർ വരുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻറ്റ് തൊട്ട് നിങ്ങൾ അങ്ങനെ ഒരു പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സമയത്ത് ഉണ്ടാവുമല്ലോ നിങ്ങൾ കമ്മിറ്റഡ് ആവും, ഇവരിപ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പ് ആയിട്ട് നിൽക്കുന്ന മുമ്പ് ഉള്ളൊരു സമയത്ത് നിങ്ങൾ ഒറ്റക്ക് നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ, എൻ്റെ പാർട്ണർ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ സംസാരിക്കും അഞ്ചാമത്തെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയണം. അതിനുശേഷം നിങ്ങളുടെ പാർട്ണർ വന്ന കാര്യങ്ങൾ പറയണം, എങ്ങനെ വന്നു, ഇൻസ്റ്റ വഴിയാണോ അല്ല നേരിട്ട് കണ്ടിട്ടാണോ വേറെ രീതിയിൽ പരിചയപ്പെട്ടിട്ടാണോ ഫാമിലി ഫംഗ്ഷന് കണ്ടതാണോ കല്യാണത്തിന് കണ്ടതാണോ അങ്ങനെ കണ്ട കാര്യങ്ങൾ, അന്നിട്ട ഡ്രസ്സുകൾ കാര്യങ്ങൾ, അന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ, അന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിക്കുക. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാസ്റ്റ് നിങ്ങൾ അഞ്ചാമതായിട്ട് ബിൽഡ് ചെയ്യണം, ഉറപ്പായിട്ടും ബിൽഡ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, അന്ന് ഫസ്റ്റ് വഴക്കുണ്ടായത് എന്തിനാ, വഴക്കുണ്ടായ കാരണം എന്തായിരുന്നു, അങ്ങനെ നിങ്ങൾ പിന്നെയും അത് പറഞ്ഞ് വഴക്കുണ്ടാക്കാതെ വളരെ ബെറ്ററായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇത്. അഞ്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞ 5 സ്റ്റെപ്പ്, അതങ്ങനെ ഫോളോ ചെയ്യണം. അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടും, ഷുവറായിട്ടും കിട്ടും ഞാനാണ് പറയുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ സ്നേഹം കിട്ടാവുന്ന അത്രയ്ക്കും നമ്മളെ സ്നേഹിക്കുന്നൊരു പാർട്ട്ണറാണ്, ചിലപ്പം ചെറിയ തടസ്സങ്ങൾ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക അവിടെ ഇവിടെ നിൽക്കാതെ എവിടേക്കോ ബാലൻസായിട്ട് തട്ടിത്തടഞ്ഞ് നിൽക്കുന്നത്, ഇങ്ങനെ തന്നെ കുറേ റിലേഷൻഷിപ്പ് പൊട്ടിപ്പോയിന്. അപ്പോൾ ഉള്ളിലുള്ള സ്നേഹം പുറത്തിട്ടിട്ട് അവരുള്ളിൽ നമ്മളെ നിറയ്ക്കാൻ സാധിക്കുന്ന 5 കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും കമൻറ്റും എന്തെല്ലാം ചെയ്യണം കേട്ടോ, അതാണ് നമ്മുടെ വീഡിയോ റീച്ചാവാൻ ഒരുപാട് സഹായമാകുന്നത്. സോ അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണം, എന്ത് സബ്ജക്റ്റ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ വേണം, ഇതിനെപ്പറ്റിയുള്ള വീഡിയോ വേണം, എനിക്കതാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എന്തും പറയാം. അപ്പം കൂടുതൽ ലൈക്ക് വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും തോന്നുന്ന വീഡിയോസ് ആണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് പഠിച്ചിട്ട് ഉറപ്പായിട്ടും ഞാൻ ഉടൻ തന്നെ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ഗായ്സ്.